ട്രാവലിവിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവോണത്തോടനുബന്ധിച്ചുള്ള 2022 അത്തച്ചമയ ഘോഷയാത്രയുടെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ത്രിപ്പൂണിത്തറ അത്തച്ചമയ ഘോഷയാത്ര കേരളമാകെ പ്രസിദ്ധമാണ്. വിവിധങ്ങളായ കലാ സാംസ്കാരിക സമ്മേളനങ്ങളും പരിപാടികളും ഘോഷയാത്രയോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പ്ലോട്ടുകളും ഒക്കെ നിറഞ്ഞ ഈ ഒരു സാംസ്കാരിക ഘോഷയാത്ര നമ്മുടെ മലയാള നാടിൻ്റെ പൈതൃകം വിളിച്ചോതുന്ന ഒന്നാണ്. കൊറോണ കാരണം 2 വർഷത്തോളമായി മുടങ്ങിക്കിടന്ന ഈ ഒരു കലാ സാംസ്കാരിക പൈതൃക ഘോഷയാത്ര 2022 ഇത്തവണ വളരെ വിപുലമായി തന്നെ ആഘോഷിക്കുകയാണ്. വിവിധങ്ങളായ കലാ കായിക പരിപാടികളും കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന തരത്തിലുള്ള വേഷപ്പകർച്ചകളും തെയ്യവും തിറയും കളരിപ്പയറ്റും നാടൻ കലാരൂപങ്ങളുമൊക്കെ ഈ ഒരു ഘോഷയാത്രയിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അത്തച്ചമയത്തിൻ്റെ ചരിത്രം എന്നത് കൊച്ചി രാജാവ് ചിങ്ങമാസത്തിലെ അത്തം നാളിൽ സർവാവർണ വിഭൂഷിതനായി പരിവാരങ്ങളോടും സൈന്യത്തോടുമൊപ്പം പ്രജകളെ കാണാനെത്തുന്ന ചടങ്ങായിരുന്നു അന്നത്തെ കാലത്ത് അത്തച്ചമയമായി ആഘോഷിച്ചിരുന്നത്. അതിനുശേഷം 1949 തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തോടെ രാജകീയമായുള്ള ഈ ഒരു അത്തച്ചമയം നിർത്തലാക്കി. എങ്കിലും 1961 മുതൽ അത്തച്ചമയത്തിൻ്റെ ജനകീയ പങ്കാളിത്തവും ചരിത്ര പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ട് പൗരസമിതി ഇതിനെ ജനകീയ അത്തച്ചമയമായി ആഘോഷിക്കുകയുണ്ടായി. അതേ വർഷം തന്നെ കേരള സർക്കാർ ഓണത്തെ കേരളത്തിൻ്റെ സംസ്ഥാനോത്സവമായി പ്രഖ്യാപിക്കുകയും മുൻപ് ഹിൽ പാലസിൽ നടന്നിരുന്ന അത്തച്ചമയം ഇപ്പോൾ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലെ അത്തം നഗറിൽ നിന്ന് ആരംഭിക്കുകയും നഗരം ചുറ്റി തിരികെ വീണ്ടും അത്തം നഗറിലെത്തുകയും ചെയ്യുന്നു. കൊറോണ മൂലമായി 2 വർഷത്തോളമായി മുടങ്ങിക്കിടന്ന അത്തച്ചമയം ഇത്തവണ കൂടുതൽ വിപുലമായി ജനകീയ പങ്കാളിത്തത്തോടെയാണ് നടത്തപ്പെടുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന കലാരൂപങ്ങളായ തെയ്യവും തിറയും പടയണിയും കഥകളിയുമെല്ലാം ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമായി ജനങ്ങളിലേക്ക് എത്തുകയാണ്. കേരളത്തിൻ്റെ തെക്കൻ മലബാറിലെ കാവുകളിൽ അനുഷ്ഠാനപരമായി നടത്തിവന്ന കലാരൂപമാണ് തിറയാട്ടം. ദേവപ്രീതിക്കായി കോലം കെട്ടിയാടുന്ന ചടുലവും വർണ്ണാഭവും ഭക്തി നിറഞ്ഞതുമായ ഒരു കലാരൂപമാണ് തിറയാട്ടമെന്നത്. അനുഷ്ഠാന കലകൾ മാത്രമല്ല, കൗതുകം നിറഞ്ഞ ഒട്ടനവധി കലാവൈദഗ്ധ്യങ്ങളും ഈയൊരു ഘോഷയാത്രയുടെ ഭാഗമായി നമുക്ക് കാണുവാൻ സാധിക്കും. കലാകാരന്മാരുടെയും കലാ ആസ്വാദകരുടെയും കൂടിച്ചേരലുകൾ കൂടിയാണ് ഇതുപോലുള്ള ഓരോ സാംസ്കാരിക സംഗമങ്ങളും. ഏകദേശം 40-ൽ കലാരൂപങ്ങളുടെ ഫ്ലൂട്ടുകൾ ഇത്തവണത്തെ അത്തച്ചമയ ഘോഷയാത്രയെ മനോഹരമാക്കി. കടുത്ത മഴയെ പോലും അവഗണിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഘോഷയാത്ര കാണുവാനായി അത്തം നഗറിലെത്തിയത്. ചെണ്ടയും ബാൻഡും ബാംസുരിയും മറ്റ് വാദ്യമേളങ്ങളും കൂടിച്ചേർന്നപ്പോൾ വാദ്യഘോഷ
ആസ്വാദകർക്ക് കണ്ണിന് വലിയൊരു വിരുന്നായി മാറി അത്തം ഘോഷയാത്ര. കേരളത്തിൻ്റെ തനതായ കലാരൂപമാണ് പുലികളി അല്ലെങ്കിൽ കടുവകളി എന്ന് പറയുന്നത്. ശരീരത്തിൽ പുലിയുടേതായ രീതിയിലുള്ള മഞ്ഞയും ചുവപ്പും കലർന്ന വരകൾ തേച്ചുകൊണ്ട് മുഖത്ത് പുലിയുടെ മുഖംമൂടി വെച്ചുകൊണ്ട് വേട്ടക്കാരനോടൊപ്പം ചുവടുവെക്കുന്ന പുലികൾ ഓണക്കാലത്തെ പ്രധാന കാഴ്ചകളിലൊന്നാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന വേലകളെയും പടയണിയുമെല്ലാം ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമായുണ്ട്. പുരാതന കാലം മുതൽ വടക്കൻ കേരളത്തിൽ നിലനിന്നിരുന്ന അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. ചിലയിടങ്ങളിൽ കളിയാട്ടമെന്നും ഇതിനെ പറയും. വ്യത്യസ്തങ്ങളായ 400-ലധികം തെയ്യക്കോഴങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. ലോകമാകെ കേരളത്തെ പ്രസിദ്ധമാക്കിയ കലാരൂപമായ കഥകളി അതിൻ്റെ തനിമയൊട്ടും ചോർന്നു പോകാത്ത രീതിയിൽ ഉള്ള വേഷപ്പകർച്ചകളോടെ ഈ ഒരു ഘോഷയാത്രയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. Thank you.
ആഘോഷങ്ങൾക്കും കൂടിച്ചേരലുകൾക്കും ആരവങ്ങൾക്കുമെല്ലാം ഉപരി ഇതുപോലെയുള്ള സാംസ്കാരിക സംഗമങ്ങളും ഘോഷയാത്രകളുമെല്ലാം നമ്മുടെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നാടൻ കലാരൂപങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതുവഴി ഈ മേഖലയിലുള്ള കലാകാരന്മാർക്ക് അവരുടെ കലയും ജീവിതത്തെയും മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു മാർഗം തുറന്നിരുക കൂടിയാണ്. അത്തച്ചമയ ഘോഷയാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.